അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ പയർ എരിശ്ശേരിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പം. ആദ്യം വേണ്ടത് ഞാൻ മത്തങ്ങ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെരുമ്പേർ വേണം. ഇത് ഞാൻ ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ തേങ്ങ വേണം, രണ്ടല്ലി വെളുത്തുള്ളി, ഉഴുന്നൊഴുപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കടുക്, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് പെരുംപയർ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വേവിച്ചെടുക്കാം. ആ സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കണം. വേണ്ടി നമ്മളാ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട, ഒരു 4 വിസിൽ കേട്ടപ്പം പയർ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആ മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒരു വിസിലൂടെ കേപ്പിച്ചിട്ട് അടച്ചു വെച്ചേക്കാം. അരപ്പൊക്കെ ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട്. മത്തങ്ങയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ചതച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. ആ അരപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ അരപ്പിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ അതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരും. ഇത്ര വെള്ളം കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല, കാരണം ഇതൊന്ന് വറ്റി വരുമ്പം പിന്നെ ഇരുന്ന് അതങ്ങ് വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോയിക്കോളും. ഈ സമയത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടു വറുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്നൊഴുപ്പിട്ട് കൊടുക്കാം. ഇതിൽ ആ പരിപ്പിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ആ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ, ഇത് ഞാൻ തേങ്ങ തിരുമി വെച്ചതാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടുക് വറുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, ആ ഒരു മണവും ആ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊന്ന് കളറ് മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരണം. കരിഞ്ഞൊന്നും പോകരുത്. അതെ അതെ, ഇപ്പോൾ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വെന്ത പയർ എരിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിരിക്കണം കേട്ടോ. അപ്പം നല്ലൊരു മണവും ഒരു സ്മെല്ലൊക്കെ നല്ല വെളിച്ചെണ്ണയുടെയും ഇതിൻ്റെ ഈ തേങ്ങ വറുത്തിൻ്റെ സ്മെല്ലും ഒക്കെ കാണും. വേണ്ട, നമ്മൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടു വറുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇന്നിത് സെർവ് ചെയ്യുന്നത് കഞ്ഞിയിലൂടെയാണ്. നല്ല തേങ്ങ തിരുമിയിട്ട കഞ്ഞിയും മീൻ പൊരിച്ചതും നാരങ്ങ അച്ചാറും മത്തങ്ങ അരിശ്ശേരി. നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.